മൈഗ്രെയിൻ അനുഭവിക്കുന്നവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എളുപ്പമുള്ള ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മൈഗ്രെയിൻ്റെ തോത് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. മൈഗ്രെയിൻ കാരണം നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സ്ട്രെസ്സും ടെൻഷനും ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇത് കൂടി നിൽക്കുന്നവർക്ക് നല്ല തീവ്രതമായിട്ടുള്ള മൈഗ്രെയിൻ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു പരിധിവരെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ സ്ട്രെസ്സും അതുപോലെ തന്നെ ടെൻഷനും എല്ലാം കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. മെഡിറ്റേഷൻ അഥവാ ധ്യാനം അതേപോലെ യോഗ ആസനങ്ങളും യോഗ മുറകളും എല്ലാം ചെയ്യുന്നതും ഒരു ചികിത്സ എന്നതിനേക്കാൾ ഉപരി ചികിത്സയോടൊപ്പം അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഇത് ചെയ്തു പോരുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൈഗ്രെയിൻ്റെ അറ്റാക്സിന്റെ സിവിയറിട്ടിയും അതുപോലെ തന്നെ ഫ്രീക്വൻസിയും കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. സ്ട്രെസ് എന്ന് പറയുന്നത് മൈഗ്രെയിൻ ഒരു ട്രിഗർ ഫാക്ടർ തന്നെയാണ്. ഈ ട്രിഗർ ഫാക്ടർ കുറച്ചു കൊണ്ടുവരാനായിട്ട് നമ്മുടെ ലൈഫിൽ മെഡിറ്റേഷനും യോഗയും പോലത്തെ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നതും വളരെയധികം എഫക്റ്റീവ് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മെഡിറ്റേഷനും യോഗയും പോലത്തെ കാര്യങ്ങൾ നമ്മുടെ ബോഡിക്കും മൈൻഡിനും തരുന്ന ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇത്തരത്തിലുള്ള സ്ട്രെസ് റിലേറ്റഡ് മൈഗ്രെയിൻ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. സ്ട്രെസ് കൂടുമ്പോൾ ഉള്ള മൈഗ്രെയിൻ അനുഭവിക്കുന്നവർക്ക് പെയിൻ കില്ലർ കൊണ്ടോ അല്ലെങ്കിൽ മരുന്നുകളുടെ ചികിത്സ കൊണ്ടോ മാത്രം മൈഗ്രെയിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കാതെ അതിനോടൊപ്പം തന്നെ ഒരു ദിനചര്യ എന്ന രീതിയിൽ തന്നെ ദിവസേന കാലത്ത് അരമണിക്കൂറെങ്കിലും ധ്യാനമോ യോഗ പ്രാക്ടീസസോ ചെയ്യുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പ്രോപ്പർ ആയിട്ടുള്ള ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിനോടൊപ്പം മൈഗ്രെയിൻ രോഗികൾ ചെയ്യുന്ന യോഗാസനങ്ങളും അതുപോലെ തന്നെ മെഡിറ്റേഷൻ മുറകളും എല്ലാം ട്രീറ്റ്മെന്റ് വളരെയധികം ഗുണകരമായിട്ട് കാണാറുണ്ട്. ഒരു ചികിത്സ എന്ന രീതിയിൽ മെഡിറ്റേഷനെയും യോഗയും കാണാതെ ഒരു ജീവിതശൈലിയാക്കി ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ മൈഗ്രെയിൻ രോഗികൾക്ക് വളരെ വേഗം റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാറുണ്ട്.